എങ്ങനെയും കുഞ്ഞാലിയെ തറപ്പറ്റിക്കുക എന്ന ലക്ഷ്യത്തിന് മേൽ പോർച്ചുഗീസ് സാമ്രാജ്യം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. ലൂയി ഡി ഗാമയ്ക്ക് പകരം പോർച്ചുഗീസ് നാവിക തലവന്മാരിലെ ഏറ്റവും മികച്ച അഡ്മിറൽ ആന്ദ്രേ ഫുർഡോയെ പുതിയ നായകനായി നിശ്ചയിച്ചു. മരക്കാർ പടയിലെ മികച്ച സേനാപതി കുട്ടിമൂസയെ 1594 സിലോണിൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ഫുർഡോയ്ക്ക് കുഞ്ഞാലി നാലാമനെ കീഴടക്കാൻ കഴിയുമെന്നതിൽ രാജാവിനും വൈസ്രോയ്ക്കും സഭയ്ക്കും അഭിപ്രായ വ്യത്യാസമില്ലായിരുന്നു. ചുമതല ഏറ്റെടുത്ത ഫുർഡോ ലെസ്ബണിൽ നിന്നും പുതിയ കപ്പൽ വ്യൂഹങ്ങളും ആയുധങ്ങളും യുദ്ധവിദഗ്ധരെയും വരുത്തി സന്നാഹങ്ങൾ ഒരുക്കി. കോഴിക്കോട്ടേക്ക് പ്രതിനിധികളെ അയച്ചു. യുദ്ധനീക്കത്തിൻ്റെ രൂപരേഖകൾ തയ്യാറാക്കി. ഗോവയിലേക്ക് എത്തിയ സാമൂതിരിയുടെ ദൂതന്മാർ പുതിയ അഡ്മിറലുമായി നിരവധി തവണ ചർച്ചകൾ നടത്തി. സാമൂതിരി അയച്ച ഒരു ഓല ഒക്ടോബർ നവംബർ മാസത്തിൽ ആക്രമിക്കാൻ ദയവുണ്ടായാൽ അത് കഴിഞ്ഞു മാമാങ്കത്തിന് പോകാമായിരുന്നു എന്ന അപേക്ഷയും കണ്ണൂരിലെ പറങ്കിപുരൻ അന്തോണിയോ മറ്റോസയെ പോർച്ചുഗീസ് ഗോവയിലെ നയതന്ത്ര പ്രതിനിധിയായി നിശ്ചയിച്ചെന്നും വെളിപ്പെടുത്തുന്നുണ്ട്. തങ്ങളുടെ സാമ്രാജ്യത്തിൻ്റെ മുഖ്യ ശത്രു കുഞ്ഞാലി നാലാമനാണെന്ന് പോർച്ചുഗീസ് സഭ പ്രഖ്യാപിച്ചിരുന്നു. എന്ത് വില കൊടുത്തും ശത്രുവിനെ ഇല്ലാതാക്കണമെന്ന് വൈസ്രോയി സഭാധ്യക്ഷന് നൽകിയ ഉറപ്പിനെ തുടർന്ന് ആർച്ച് ബിഷപ്പ് മെനസെറ്റ് നേരിട്ട് മലബാറിലെത്തി ആക്രമണ ക്രോഡീകരണത്തിന് രൂപം നൽകി. December 3, 1599 മൂന്ന് വലിയ പടക്കപ്പലുകൾ, 56 ചെറുകപ്പലുകൾ, 32 മറ്റ് യാനങ്ങൾ എന്നിവയടങ്ങുന്ന കപ്പൽപ്പട വ്യൂഹവുമായി ഫുർട്ടാഡോ കുഞ്ഞാലിയെ ലക്ഷ്യമാക്കി നീങ്ങി. ബംഗൂർ രാജ, ഉള്ളാൾ റാണി എന്നിവരിലൂടെ കുഞ്ഞാലിക്ക് ലഭിച്ചേക്കാവുന്ന സഹായങ്ങൾ ആദ്യമേ തടയിട്ടു. മരക്കാർ കോട്ടയിലേക്ക് ഭക്ഷണ സാമഗ്രികളുമായി വന്ന 5 കപ്പലുകളും അഡ്മിറൽ പിടിച്ചെടുത്തു. December 15 പോർച്ചുഗീസ് സേനാവ്യൂഹം ലക്ഷ്യത്തിലെത്തി. 16 സാമൂതിരി ഫുർഡോ കൂടിക്കാഴ്ച നടന്നു. വലിയ സൈന്യത്തിന്റെ അകമ്പടിയോടെ സാമൂതിരിയും അഡ്മിറലും സന്ധിച്ചു. ഇരു സൈന്യങ്ങളും ഇരുവശത്തായി നിരന്നു. പൂർണ്ണ രാജകീയ വേഷത്തിൽ സാമൂതിരി എഴുന്നള്ളി. രാജാവും പോർച്ചുഗീസ് സേനാധിപതിയും ആലിംഗനബദ്ധരായി. കപ്പലുകളിൽ നിന്നും ആചാരവെടി മുഴങ്ങി. സാമൂതിരിയുടെ കഴുത്തിൽ വിലപിടിപ്പുള്ള മാല ഫുട്രാഡോ ഇട്ടുകൊടുത്തു. കുശലാരേഷങ്ങൾക്ക് ശേഷം കുഞ്ഞാലിയെ ഇല്ലായ്മ ചെയ്യാനുള്ള തന്ത്രങ്ങളിലേക്ക് കടന്നു. കൂറു പുലർത്തി അത്യുത്സാഹത്തോടെ താൻ പൊരുതുമെന്ന് സാമൂതിരി ഉറപ്പു നൽകി. ഉടവാൾ തിരിച്ചേൽപ്പിച്ച് രാജ്യം വിടാനുള്ള കുഞ്ഞാലിയുടെ സന്നദ്ധത രാജാവ് മിർഡോയെ അറിയിച്ചു. ശക്തി ക്ഷയിപ്പിച്ചു മാത്രമേ കുഞ്ഞാലിയെ കീഴടക്കാൻ പാടുള്ളൂവെന്ന ഉപദേശവും നൽകി. സ്വതന്ത്ര വ്യാപാര നീക്കത്തിന് കുഞ്ഞാലി നൽകിയ സഹായങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ച് ആവശ്യമായ നേരത്ത് തിരിച്ചു സഹായിക്കുമെന്ന് കാട്ടി കൊച്ചി രാജാവ് കുഞ്ഞാലിക്ക് ഓല അയച്ചിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി കുഞ്ഞാലിയും കൊച്ചി രാജാവും കൂടി പുതിയ രാജ്യമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് പോർച്ചുഗീസ് സൈന്യ മേധാവി സാമൂതിരിയെ ഉണർത്തിച്ചു. കുഞ്ഞാലിയെ കോഴിക്കോട് രാജ്യത്ത് നിന്ന് പുറത്താക്കുകയല്ല, എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുകയായിരുന്നു പോർച്ചുഗീസ് ലക്ഷ്യം. തുടർ ചർച്ചകളിൽ കുഞ്ഞാലിയെ ഇല്ലാതാക്കാമെന്ന പൊതു അഭിപ്രായത്തിൽ സാമൂതിരിയും ഫുർട്ടാഡോയും ചെന്നെത്തി. കോട്ട കീഴടക്കിയാൽ ലഭിക്കാവുന്ന പീരങ്കികളും തോക്കുകളും കപ്പലുകളും സ്വത്തുകളും തുല്യമായ വീതിക്കണമെന്ന് സാമൂതിരി ആവശ്യപ്പെട്ടു. കുഞ്ഞാലിയെ നൽകുന്നതിന് പകരം സാമൂതിരിക്ക് കിട്ടേണ്ട പ്രതിഫലങ്ങളെക്കുറിച്ചുള്ള വിലപേശൽ ധാരണയായതോടെ കരാർ ഉറപ്പിച്ചു. ആയിരക്കണക്കിന് പതക്കങ്ങൾ, പോർച്ചുഗീസ് സൈന്യത്തിൻ്റെ സേവനം, കുഞ്ഞാലിയിൽ നിന്നും പിടിച്ചെടുക്കുന്ന തോക്കുകളുടെയും കപ്പലിൻ്റെയും സമ്പത്തിൻ്റെയും പകുതി എന്നിവ സാമൂതിരിക്ക് നൽകും. പകരമായി സാമൂതിരി യുദ്ധത്തിന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. കൂടാതെ കോഴിക്കോടൊരു പള്ളിയും ഫാക്ടറിയും പണിതു കൊടുക്കുകയും വേണം. കരാർ പ്രകാരം കോട്ട തകർക്കാൻ 790 ആളുകൾ, 15 ആന, കല്ലുകൾ ഇളക്കാൻ 1000 പണിക്കാർ, ആശാരിമാർ, 5000 നായർ പടയാളികൾ, യഥേഷ്ടം മരം, മൺകോരികൾ, കുട്ടകൾ, അഴിമുഖത്ത് പാറാവിനായി 4 മച്ചുവ, 30 ചങ്ങാടം, നിരവധി അരയന്മാർ, കപ്പൽ ജോലിക്കാർ എന്നിവ സാമൂതിരി നൽകി. പരസ്പരം വിശ്വാസമില്ലാത്തത് കൊണ്ട് ബന്ദികളെ കൈമാറ്റം ചെയ്തു. 3 നായർ സാമന്തന്മാരെയും സ്വന്തം മരുമകനെയും സാമൂതിരി ബന്ദിയായി നൽകിയപ്പോൾ പെഡ്രോ ഡി നെറോൻഹ, ജെറോനിമോ ബട്ടൻഹോ, ക്യാപ്റ്റൻ അന്റോണിയൽ മറ്റാസോ തുടങ്ങിയവരെ ബന്ദിയാക്കി പോർച്ചുഗീസുകാരും നൽകി. കുഞ്ഞാലി ഏതെങ്കിലും വിധത്തിൽ സഹായിച്ചാൽ നശിപ്പിച്ചു കളയുമെന്ന് കൊച്ചിയെയും കോലത്തുനാടിനെയും ഭീഷണിപ്പെടുത്തിയ ഫുർഡോ കുഞ്ഞാലിക്കെതിരായ നീക്കത്തിൽ കൊച്ചിയുടെ നായർപ്പടയും പങ്കെടുക്കണമെന്ന് നിഷ്കർഷിച്ചു. ലിസ്ബണിൽ നിന്നും കൂടുതൽ കപ്പലുകൾ സൈനിക നീക്കത്തിൽ പങ്കെടുക്കാൻ വന്നെത്തിയതോടെ സജ്ജീകരണങ്ങൾ വേഗത്തിലായി. രാമേശ്വരത്ത് കോട്ട കെട്ടാൻ കുഞ്ഞാലി പദ്ധതികൾ തയ്യാറാക്കിയെന്ന് മനസ്സിലാക്കിയ പറങ്കി നായകൻ യുദ്ധസന്നാഹങ്ങളുമായി മരക്കാർ കോട്ടക്കരികിൽ തമ്പടിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട 2000+ നായർ പടയാളികൾക്ക് പ്രത്യേക പരിശീലനം നൽകി. അപ്പോഴേക്കും 790 സൈനികരും വെടിമരുന്ന് ശേഖരവും വഹിച്ചുള്ള 13 പടക്കപ്പലുകളും 21 ലഘുകപ്പലുകളും അടങ്ങിയ ഗോവയിൽ നിന്നുള്ള പോഷക സൈന്യവും കോട്ടപ്പുഴയിലെത്തി. മരക്കാർക്കെതിരെ സാമൂതിരി പോർച്ചുഗീസ് സഖ്യം നടത്തുന്ന ആക്രമണങ്ങൾ മലയാള രാജ്യങ്ങൾക്ക് മുഴുവൻ എതിർപ്പുണ്ടായിരുന്നു. കുഞ്ഞാലി ഇല്ലാതാകുന്ന പക്ഷം പോർച്ചുഗീസ് കരാളഹസ്തങ്ങൾ തങ്ങളെ ഞെരിക്കുമെന്നവർ ഭയന്നു. പോർച്ചുഗീസ് സഖ്യരാജ്യമായ കൊച്ചിയിലെ രാജാവും ഇത്തരം ഭയങ്ങളിൽ നിന്ന് മുക്തനായിരുന്നില്ല. കുഞ്ഞാലിക്കെതിരെയുള്ള സൈനിക നീക്കത്തെ കൊച്ചി രാജാവ് രഹസ്യമായി സാമൂതിരിക്ക് ഓല അയച്ചു. ആക്രമണ നീക്കം ഉപേക്ഷിച്ച് കുഞ്ഞാലിയുമായി സന്ധി ചെയ്യണമെന്നും പറങ്കികളെ ഒരു തരത്തിൽ വിശ്വസിക്കരുതെന്നും ഉപദേശിച്ചു. ദൂതുമായി വന്ന ബ്രാഹ്മണ പ്രതിനിധിയിലൂടെ കുഞ്ഞാലിയെ ഇല്ലാതാക്കി
നെടിയിരുപ്പ് സ്വരൂപത്തിന്റെ മേൽ കാൽ പതിപ്പിക്കാൻ പോർച്ചുഗീസുകാർക്ക് അവസരമൊരുക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചു. സാമുദ്രി ഫാദർ റോസിലൂടെ ഈ വിവരം അഡ്മിറലിനെ അറിയിച്ചു. കൊച്ചി രാജാവിനേക്കാൾ വിശ്വസ്തൻ അങ്ങാണെന്ന് പറഞ്ഞ് രാജാവിനെ പറങ്കി നായകൻ അഭിനന്ദിച്ചു. കഴിഞ്ഞ യുദ്ധത്തിൽ സാമുദ്രിയെയോ നായർപ്പടയെയോ യുദ്ധനീക്കത്തിന്റെ ഗതി പോർച്ചുഗീസുകാരെ അറിയിച്ചിരുന്നില്ല. ഇതുമൂലം നായർപ്പടയ്ക്ക് കനത്ത നാശം സംഭവിച്ചു. പോർച്ചുഗീസുകാർ നമ്മെ ചതിച്ചു എന്ന് സാമുദ്രി പോലും പരിതപിച്ചു. ആർച്ച് ബിഷപ്പ് മെനസൈസ് ഇനി ചതിയുണ്ടാവില്ലെന്ന് കുരിശും വേദപുസ്തകവും പിടിച്ച് സത്യം ചെയ്തപ്പോഴാണ് രണ്ടാം യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ സാമുദ്രിക്ക് ആത്മവിശ്വാസം ലഭിച്ചത്. മാമാങ്കം കഴിഞ്ഞ് യുദ്ധത്തിൽ പങ്കുചേരാമെന്ന വ്യവസ്ഥയിൽ സാമുദ്രി ആഘോഷത്തിൽ പങ്കെടുക്കുവാനായി തിരുനാവായിക്ക് പോയി. അവിടെ വച്ച് നായർ സാമന്തന്മാരും പടനായകരും ബ്രാഹ്മണ പുരോഹിതരും മുസ്ലിം പ്രമാണികളും കുഞ്ഞാലിക്കെതിരെ ആക്രമണം നടത്തരുതെന്നും ഉപരോധം അവസാനിപ്പിക്കണമെന്നും ആവലാതി ബോധിപ്പിച്ചു. സാമുദ്രി ഇവയെല്ലാം കൂടെ ഉണ്ടായിരുന്ന ഫാദർ ഫ്രാൻസിസ് റോസിനോട് വെളിപ്പെടുത്തി. മനംമാറ്റം ഉണ്ടാകുമെന്ന് ഭയന്ന പാതിരി എല്ലാ ദിവസവും നാലോ അഞ്ചോ പ്രാവശ്യം രാജാവിനെ മുഖം കാട്ടി തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ടേയിരുന്നു. പാതിരിയുടെ അപ്രമാദിത്വത്തിൽ ബ്രാഹ്മണ പുരോഹിതന്മാരും മന്ത്രിമാരും സന്തുഷ്ടരായിരുന്നില്ല. ഉപരോധം മൂലം കര കടൽ പാതകൾ അടഞ്ഞിരുന്നതിനാൽ കുഞ്ഞാലിയുടെ കപ്പലുകൾ ദീർഘനാളായി പുറംകടലിൽ കുടുങ്ങിക്കിടന്നു. ഭക്ഷണ സാമഗ്രികളുമായി വന്ന കപ്പലുകൾ പലപ്പോഴും പിടിച്ചെടുക്കുകയും ചിലപ്പോൾ ചെറിയ ഏറ്റുമുട്ടലുകളിലൂടെ ഉപരോധത്തെ മറികടക്കുകയും ചെയ്തെങ്കിലും തനിക്കെതിരെ പെട്ടെന്നൊരു ആക്രമണം ഉണ്ടാകുമെന്ന പ്രതീക്ഷ കുഞ്ഞാലിക്കില്ലായിരുന്നു. രാജാവുമായുള്ള പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാമെന്ന ശുഭപ്രതീക്ഷ വലിച്ചു പുലർത്തിയിരുന്നു. ഉപരോധം ലംഘിച്ച് രാമശിരത്തേക്ക് പോകുവാനായി ശ്രമിച്ചില്ലെങ്കിലും കോട്ടയിൽ ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള സാമഗ്രികൾ മുഴുവൻ അദ്ദേഹം പുറത്തേക്ക് കടത്തി. അമിത ആത്മവിശ്വാസത്താൽ ഭൂരിപക്ഷം സൈനികർക്കും അവധി നൽകി പറഞ്ഞയച്ചു. ഭക്ഷ്യദൗർലഭ്യം വിശ്രമവും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്. പ്രധാനികളടക്കം 800 സൈനികരും അവരുടെ കുടുംബവും പുതുപട്ടണത്ത് ശേഷിച്ചു. അവശരായ 800 പടയാളികൾ മാത്രമേ കുഞ്ഞാലിക്കപ്പം ഉള്ളൂ എന്നറിവ് കിട്ടിയ ഫുർഡോ 120 പോർച്ചുഗീസ് ഭടന്മാർ, 1200 പോർച്ചുഗീസ് ഭടന്മാർ, 12,000 കോഴിക്കോട് നായർപ്പട, 1,000 കൊച്ചി നായർപ്പട എന്നിവരടങ്ങിയ സൈനിക സന്നാഹങ്ങളുമായി പുതുപട്ടണം മടങ്ങി. അവിടെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്ന സൈനികരും കരയിലുണ്ടായിരുന്ന സാമുദ്രി നായർപ്പടയും അവർക്കൊപ്പം ചേർന്നു. കുഞ്ഞാലിക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഉത്തര അരയോൾ ദേശത്തെ നായർ മാടമ്പിയെ ഭീഷണിപ്പെടുത്തിയ ഡോൺ ആന്ദ്രെ 8 കുറുപ്പന്മാരെ ബന്ദികളാക്കി. ഏതെങ്കിലും തരത്തിൽ മരക്കാരെ സഹായിച്ചാൽ ബന്ദികളെ വധിച്ചു കളയുമെന്ന് താക്കീത് നൽകി. ആക്രമണത്തിലൂടെ കുഞ്ഞാലിയെ കീഴടക്കുക അസാധ്യമാണെന്ന് ഇതിനകം കൗശലക്കാരനായ ഫുർട്ടാഡോ മനസ്സിലാക്കിയിരുന്നു. കീഴടങ്ങാനുള്ള അവസരം സൃഷ്ടിക്കുകയും കൊന്നുകളയുകയും ചെയ്യുക എന്നതായിരുന്നു ഉഭയകക്ഷിക്കരാർ. കുഞ്ഞാലി ഉടവാൾ വെച്ചൊഴിയാൻ സമ്മതം പ്രകടിപ്പിച്ച സ്ഥിതിക്ക് മാമാങ്കം കഴിഞ്ഞ് സാമൂതിരി വരും വരെ കാത്തിരിക്കേണ്ടതുണ്ട്. ഈ കാലയളവിൽ കുഞ്ഞാലിക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള എല്ലാ തന്ത്രങ്ങളും ഫുർട്ടാഡോ പയറ്റി. വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് കുഞ്ഞാലിയുടെ ശ്രദ്ധ പതിപ്പിച്ച് അഴിമുഖത്ത് സൈനിക നീക്കത്തിന്റെ തടസ്സമായ സുരക്ഷാ വേലികൾ തീർക്കാൻ ആരംഭിച്ചു. കുഞ്ഞാലിയുടെ സൈനികരുമായി നടന്ന തോതിലുള്ള പോരാട്ടത്തിന്റെ 10 പറങ്കിപ്പടയാളികളും കൊല്ലപ്പെടുകയും 79 പേർക്ക് പരിക്കേൽക്കുകയും ഉണ്ടായി. എങ്കിലും ബങ്കർ നിർമ്മിച്ച് സുരക്ഷാ ഭിത്തികളും ഗോപുരങ്ങളും ഏറുമാടങ്ങളും നീക്കം ചെയ്യുന്നതിൽ അഡ്മിറൽ വിജയിച്ചു. യുദ്ധസാമഗ്രികൾ ഭൂരിഭാഗവും തീർന്ന് ഭക്ഷണ വിഭവങ്ങൾ പാടെ തീർന്ന് പട്ടിണിയിലേക്ക് പൊക്കൊണ്ടിരുന്ന 800 മാത്രം പടയാളികളുള്ള തനിക്ക് കരയിൽ നിന്നും കടലിൽ നിന്നും ഒരുപോലെ ആക്രമണം ഉണ്ടായാൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് യുദ്ധതന്ത്രജ്ഞനായ കുഞ്ഞാലി മനസ്സിലാക്കി. മധുര രാജാവ് ക്ഷണിച്ച സ്ഥിതിക്ക് അവിടം കേന്ദ്രമാക്കി നീക്കം തുടരാമെന്നതിനാൽ രാമേശ്വരത്ത് പോകുവാനായി കപ്പലുകൾ തയ്യാറാക്കി നിർത്തി. കോട്ടയിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും സുരക്ഷ ഉറപ്പാക്കി. ഉടവാൾ സാമുദ്രിക്ക് നൽകി തന്ത്രപരമായ ചൂടുമാറ്റം നടത്താൻ കുഞ്ഞാലി തയ്യാറെടുത്തു. മാമാങ്കം കഴിഞ്ഞുള്ള രാജാവിൻ്റെ വരവും കാത്ത് പടനായകൻ ദിവസങ്ങളെണ്ണി തീർത്തു. മാമാങ്കം കഴിഞ്ഞ് 6,000 പടയാളികളുമായി സാമുദ്രി എഴുന്നള്ളി. മൊത്തം 60,000 കോഴിക്കോട് നായന്മാരും 2,000 ചാവേറുകൾ പുറക്കാട് രാജാവ് നൽകിയ 2,000 നായർ ചാവേറുകൾ, സാമൂതിരിയുടെ 90 മച്ചുവകൾ, അതിലെ ജോലിക്കാർ, 1,000+ വരുന്ന കൊച്ചിയുടെ നായർപ്പട, 2,000+ വരുന്ന പോർച്ചുഗീസ് ഭടന്മാർ, 100+ നൗകകൾ ഉൾപ്പെടുന്ന പോർച്ചുഗീസ് കപ്പൽ വ്യൂഹം, സംയുക്ത സേനയുടെ വ്യാപ്തി വളരെ വലുതായിരുന്നു. അവസാന യുദ്ധപരാജയത്തിൽ നായർ സൈനികരുടെ കുഞ്ഞാലി ഭക്തി തിരിച്ചറിഞ്ഞതിനാൽ സഖ്യസേന പൂർണ്ണമായും പറങ്കി സേനാധിപൻ തന്നെ നയിക്കുന്ന തീരുമാനം ആദ്യമേ കൈക്കൊണ്ടിരുന്നു. കീഴടങ്ങാൻ കുഞ്ഞാലി തയ്യാറായെങ്കിലും ധാരണ തെറ്റിച്ച് ഗോപുരവാതിലിൽ രാജാവിന് പകരം നായർ മാടമ്പിയെ കണ്ട് കോട്ടയിലേക്ക് തന്നെ തിരിച്ചു കയറി. ഏതെങ്കിലും തരത്തിൽ സൈനിക നീക്കം പരാജയപ്പെട്ടാൽ കുഞ്ഞാലി കരുത്താർജിക്കുമെന്ന് അറിവുള്ള ഫുർട്ടാഡ യുദ്ധമാരംഭിക്കാൻ കൽപ്പന നൽകി. പുഴയുടെ വടക്ക് ഭാഗത്ത് നിന്നും കോട്ട ലക്ഷ്യമാക്കി ഇടതടവില്ലാതെ പീരങ്കി വർഷം തുടങ്ങി. പുതുപട്ടണവും കോട്ടയുടെ ഇരട്ടമതിലും തകർന്നു. പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന കുഞ്ഞാലിയുടെ ഭാഗത്ത് നിന്നും തിരിച്ചടി ഉണ്ടാകില്ലെന്ന് കരുതിയ പറങ്കികൾക്ക് തെറ്റി. മരക്കാർപ്പഴയുടെ അതിശക്തമായ തിരിച്ചടിയിൽ പറങ്കികൾക്ക് പിന്തിരിഞ്ഞുടങ്ങേണ്ടി വന്നു. ഇതോടെ സർവധാന്യാധിപൻ ഫുർട്ടാഡോ നേരിട്ട് യുദ്ധക്കളത്തിലിറങ്ങി പോർച്ചുഗീസ് സൈനികർക്ക് ആത്മധൈര്യം നൽകി. കോട്ടയ്ക്കുള്ളിൽ കയറിയ ഫുർട്ടാഡോ സംഘത്തെയും നേരിടാൻ കുഞ്ഞാലി നേരിട്ട് രംഗത്തിറങ്ങി.
അതികഠോരമായ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാനാകാതെ ഫുട്ടാഡോ പിൻവാങ്ങി. ആക്രമണം പ്രത്യാക്രമണങ്ങൾ 5 ദിവസം നീണ്ടു. പുതുപട്ടണം സിംഹഭാഗവും നശിച്ചു. നാശനഷ്ടങ്ങൾ ഇരുഭാഗത്തും ഉണ്ടായതോടെ മധ്യസ്ഥ ശ്രമങ്ങൾ ഒരുങ്ങി. മധ്യസ്ഥരായ നായർ പ്രമുഖന്മാരോട് രാജാവിനെ ധിക്കരിച്ചതാണ് കാര്യമെങ്കിൽ അതിന് മാപ്പ് ചോദിക്കാൻ തയ്യാറാണ്. രാജാവായ സാമുദ്രിക്ക് മുന്നിൽ കീഴടങ്ങുന്നതിനും തനിക്ക് മടിയില്ല. എന്നാൽ മറ്റാർക്കും മുമ്പിൽ അടിയുറവ് പറയുകയില്ല. പോർച്ചുഗീസുകാർ ആജന്മ ശത്രുക്കളായതിനാൽ അവരോട് സന്ധിയില്ല എന്ന തന്റെ നിലപാട് കുഞ്ഞാലി ആവർത്തിച്ചു. അത് ഏതാണ്ട് ഇതേ സമയത്ത് കൊച്ചി രാജാവ് കോഴിക്കോട് രാജ്യം ആക്രമിച്ച് കുറട്ടി കൈമലുടെ അധീനതയിലുള്ള പ്രദേശം പിടിച്ചെടുത്തു. രാജ്യത്തിന്റെ രണ്ടതിരുകളിൽ നടന്നിരുന്ന പോരാട്ടങ്ങൾ സാമൂതിരിയെ സമ്മർദ്ദത്തിലാക്കി. കീഴടങ്ങാനുള്ള സന്നദ്ധ പടനായകൻ അറിയിച്ചതോടെ രാജൻ ആശയക്കുഴപ്പത്തിലായി. ജനങ്ങൾ ഭൂരിഭാഗവും കുഞ്ഞാലിയെ അനുകൂലിക്കുന്നു. നായർ സാമന്തന്മാരിലും പടയാളികളിലും ബ്രാഹ്മണ മുഖ്യന്മാരിലും കുഞ്ഞാലിയെ അനുകൂലിക്കുന്നവരുടെ എണ്ണം കൂടുന്നു. ഈ സ്ഥിതി തുടർന്നു പോയാൽ ആപത്താകുമെന്ന് സാമൂതിരിയും തിരിച്ചറിഞ്ഞു. രാജാവിന്റെ മനംമാറ്റം അറിഞ്ഞ പടനായകൻ നിരവധി അമൂല്യ സമ്മാനങ്ങൾ പാരിതോഷികമായി സമർപ്പിച്ച് കീഴടങ്ങാനുള്ള സന്നദ്ധത അറിയിച്ചു. ചാരന്മാരിലൂടെ വിവരങ്ങൾ അറിഞ്ഞതോടെ ഫുട്ടാഡോ മറ്റു തന്ത്രങ്ങൾ ഒരുക്കി. സൈനികരെ അദ്ദേഹം കപ്പലിലും കോട്ടയുടെ ഭാഗത്തുമായി വിന്യസിച്ചു. കരാപ്രകാരം കുഞ്ഞാലിയും ബാക്കിയായ 250 പോരാളികളും രാജാവിന് മുന്നിൽ കീഴടങ്ങാനായി വന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് ക്യാപ്റ്റൻ ബെൽക്കിയോർ തന്റെ സൈന്യത്തോടൊപ്പം മുന്നോട്ട് കുതിച്ചു. കുഞ്ഞാലിയുടെ ആയുധപ്പുരകൾക്കും കപ്പലുകൾക്കും വീടുകൾക്കും തീ കൊളുത്തി. പറങ്കിപ്പടയുടെ ചതി കണ്ട നായർപ്പട ഒച്ചവെച്ചെങ്കിലും അത്യാധുനിക ആയുധധാരികളായ പോർച്ചുഗീസ് സൈനികരുടെ സാന്നിധ്യം അവരെ നിശ്ചലരാക്കി നിർത്തി. വെടിമരുന്നശാല പൊട്ടിത്തെറിച്ചതും വീടുകൾ അഗ്നിക്കിരയാക്കിയതും കണ്ട കുഞ്ഞാലി സാമൂതിരി തന്നെ ചതിച്ചെന്ന് അനുമാനിച്ച് കോട്ടയിലേക്ക് പിൻവാങ്ങി. അപ്പോഴേക്കും നാനാഭാഗത്ത് നിന്നും പീരങ്കികൾ കോട്ടയ്ക്കുള്ളിലേക്ക് തീമഴ വർഷിച്ചുകൊണ്ടേയിരുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടായ കനത്ത ആക്രമണം വിതച്ച സർവനാശം കൊണ്ട് പതറിയെങ്കിലും സമനില വീണ്ടെടുത്ത കുഞ്ഞാലിയും സംഘവും തിരിച്ചടിച്ചതോടെ പറങ്കികൾ പിൻവാങ്ങി. സംഹാരതാണ്ഡവുമാടിയ പ്രതീക്ഷിത ആക്രമണത്തിലൂടെ കുഞ്ഞാലിയെ മാത്രമല്ല സാമൂതിരിയെയും ഭയപ്പിക്കണമെന്ന് പോർച്ചുഗീസ് അഡ്മിറൽ കരുതിയിരുന്നു. ഒരു വിഭാഗം നായർ സൈനികരെ തനിക്ക് അനുകൂലമായി നിർത്താനും ഡോൺ ആന്ധ്രയ്ക്ക് കഴിഞ്ഞു. ഇതോടെ സാമൂതിരി ഭയവിഹ്വലനായി. പാദ്രിമാർ മുൻകൈയെടുത്ത് ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തി. ഇരു സൈന്യവും മുഖാമുഖം നിന്നു. കോപം കൊണ്ട് വിറച്ച ഫുട്ടാഡോ സർവ്വസൈനാധിപനായ തനിക്ക് രാജാക്കന്മാരെ വധിക്കാനും നിയമിക്കാനും ഇല്ലായ്മ ചെയ്യുവാനും അധികാരമുണ്ടെന്നും കുഞ്ഞാലിയെ നാടുകടക്കാൻ സഹായിച്ചാൽ കോഴിക്കോട് നഗരവും രാജ്യവും കുഴിതോണ്ടുമെന്നും സാമൂതിരിയെ ഭീഷണിപ്പെടുത്തി. ഭയപ്പെട്ട രാജൻ കുഞ്ഞാലിക്ക് പുറമെ മരക്കാർ പടയിലെ പ്രധാനികളായ 40 പേരെ കൂടി കൈമാറാമെന്ന് എഴുതി നൽകി. രാജാവിന്റെ മനം മാറുന്നതിന് മുൻപ് കാര്യങ്ങളിൽ തീർപ്പ് വേണമെന്ന് ആന്ധ്രയെ തീരുമാനിച്ചു. ആധ്യാത്മികനായ കുഞ്ഞാലിക്ക് സിദ്ധികളുണ്ടെന്ന വിശ്വാസം സാമൂതിരിയും പോർച്ചുഗീസുകാരും വെച്ച് പുലർത്തിയിരുന്നു. ദുഷ്മന്ത്രങ്ങളുടെ ശക്തിയാണ് അജയ്യതയുടെ പിറകിലെന്ന വിശ്വാസത്താൽ കുഞ്ഞാലിയുടെ ശക്തി ക്ഷയിക്കുന്നതിന് സാമൂതിരി വെറ്റിലയിൽ കൂടുപാത്രം ചെയ്തു. ഫുട്ടാഡോയും പാതിരിമാരും കുർബാന നേർച്ചയാക്കി. മാർച്ച് 7 അന്തിമ ആക്രമണം നടത്താൻ ഇരു കൂട്ടരും തീരുമാനിച്ചു. 600 സൈനികരെ നയിച്ച് റോഡറിക് പൽറോഡ പുഴഭാഗത്ത് നിന്നും ഫ്രാൻസിസ് ഡിസൂസ 400 സൈനികരോടൊപ്പം മറുഭാഗത്ത് നിന്നും അഴിമുഖത്തെ കപ്പലുകളിൽ നിന്ന് മറ്റുള്ള സൈനികരും ആക്രമണം നടത്തും. സാമൂതിരി നിലപാട് മാറ്റുകയാണെങ്കിൽ അദ്ദേഹത്തെ പാഠം പഠിപ്പിക്കാൻ ഫുട്ടാഡോ 1200 സൈനികരുമായി സാമൂതിരിയോടൊപ്പം നിൽക്കും. ഇതായിരുന്നു പോർച്ചുഗീസ് യുദ്ധതന്ത്രം. നിശ്ചയിച്ച പ്രകാരം ആക്രമണം തുടങ്ങി. യുദ്ധത്തിന്റെ ഭാഗമായ 7000 നായർ പടയാളികൾ താല്പര്യമില്ലായ്മ കാട്ടി സജീവമാകാതെ നിന്നു. പല്ലും നഖവും ഉപയോഗിച്ച് കുഞ്ഞാലി ചേർത്തതോടെ ഇരുഭാഗത്തും കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. പുതുപട്ടണം പൂർണ്ണമായും അഗ്നിക്കിരയായി. മാർച്ച് 10 അഭയം വാഗ്ദാനം ചെയ്ത് സാമൂതിരി കുഞ്ഞാലിപ്രതിനിധികൾ തമ്മിൽ വീണ്ടും ചർച്ച നടന്നു. തന്നെയും സംഘത്തെയും ജീവനോടെ വിട്ടയക്കുമെന്ന് ഓലയിൽ രേഖാമൂലം എഴുതി തന്നാൽ സാമൂതിരിക്ക് മുന്നിൽ ഉടവാൾ നൽകി കീഴടങ്ങാമെന്ന തീരുമാനം കുഞ്ഞാലി ആവർത്തിച്ചു. സാമൂതിരിയെ സന്ദർശിക്കാൻ കുഞ്ഞാലിയുടെ ദൂതന്മാർ 2 വട്ടം പോയി. 2 പ്രാവശ്യവും സാമൂതിരി അഭയവാഗ്ദാനത്തിൽ ഉറച്ചു നിന്നു. കീഴടങ്ങലിന് അരങ്ങൊരുങ്ങിയെങ്കിലും രാജാവ് ഭയാശങ്കയിലായിരുന്നു. രാജപ്രമുഖരും സമ്പന്തന്മാരും പടയും ജനങ്ങളുമൊക്കെ കുഞ്ഞാലിക്കൊപ്പം മനസ്സുകൊണ്ട് നിൽക്കുന്നവരാണ്. ഇതുപോലൊരു ചതി കാട്ടിയാൽ പാളയത്തിൽ തന്നെ പടയൊരുക്കമുണ്ടായിരുന്നതായിരിക്കും ഫലം. ആശങ്കയിലായ സാമൂതിരി തന്റെ വിശ്വസ്തരെ മാത്രം കൂടെ നിർത്തി തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ തുടങ്ങി. മുൻകരുതലുകൾ എടുത്തിട്ടും കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഭയത്താൽ തീയതി പറയാതെ രാജാവ് വഴുതി കളിച്ചു. ക്ഷമ നശിച്ച ഫുട്ടാഡോ സാമൂതിരിയെ ഭീഷണിപ്പെടുത്തിയതോടെ മാർച്ച് 16 കീഴടങ്ങൾ നിശ്ചയിച്ചു. മാർച്ച് 16 സാമൂതിരി തന്നെ അഡ്മിറലിന് കൈമാറി ചതിക്കുന്നതായി സ്വപ്ന ദർശനം ലഭിച്ചതിനാൽ അന്തിമ യുദ്ധത്തിനൊരുങ്ങാൻ കുഞ്ഞാലി തന്റെ സൈന്യത്തോട് ആവശ്യപ്പെട്ടു. രാജാവ് ചതിക്കില്ലെന്ന് ഉറച്ച വിശ്വാസമുള്ള സേനാപ്രമുഖരും മതപണ്ഡിതരും ഈ ആശയത്തെ എതിർക്കുകയും പട്ടിണിക്കോലത്തിലായ സ്ത്രീകളെയും കുട്ടികളെയും പരിക്കേറ്റിയവരെയും കാട്ടി ഇവരുടെ രക്ഷയ്ക്ക് ശേഷം മധുരയിൽ പോരാട്ടം തുടരാമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തതോടെ കീഴടങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ കുഞ്ഞാലി ഉത്തരവിട്ടു. രാജാവിന്റെ ആഗമനം അറിയിച്ച് കൊമ്പുവിളികളും ചെണ്ടവാദ്യവും ഉയർന്നു.
കോട്ടവാതിലിന് മുന്നിലായി സാമൂതിരിയും വാതിലിന്റെ വശങ്ങളിൽ ഇരു സൈന്യവും നിലയുറപ്പിച്ചു. ദക്ഷിണഭാഗത്തുള്ള കോട്ടവാതിൽ തുറന്ന രോഗികളും പരിക്കേറ്റ പടയാളികളും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബാംഗങ്ങളും ആദ്യം പുറത്തു വന്നു. എല്ലും തോലുമായ ആ പട്ടിണി കോലങ്ങളോട് പൊയ്ക്കൊള്ളാൻ രാജാവ് അനുമതി നൽകി. വാൾ കീഴ്പോട്ട് പിടിച്ചുകൊണ്ട് കുഞ്ഞാലി മരക്കാർ കോട്ടകവാടം പിന്നിട്ട് കടന്നു വന്നു. അദ്ദേഹത്തോടൊപ്പം ഇരുവശത്തായി സഹസൈന്യാധിപരായ മരുമകൻ കുട്ടിയാലി, വലങ്കയായ ചിന്നാലി, പിറകിലായി സൈനിക പ്രമുഖരും ശേഷിച്ച പടയാളികളും നിരായുധരായി പുറത്തിറങ്ങി. പോർച്ചുഗീസ് ചരിത്രകാരന്മാരുടെ വാക്കുകൾ ഉപയോഗിച്ചാൽ വില പിടിച്ച വസ്ത്രങ്ങളോടെ താഴ്ത്തി പിടിച്ച വാൾ കയ്യിലേന്തി കുഞ്ഞാലിയും പ്രധാനികളും വെളിയിലേക്കിറങ്ങി. സർവ്വസൈന്യാധിപൻ മുന്നിൽ തൊട്ടുപിറകെ ഇരുവശത്തായി ചിന്നാലിയും മരുമകൻ കുട്ടിയാലിയും. സുമുഖൻ മധ്യ ഉയരം, ഏകദേശം 50 പ്രായം, ആകാര ഭംഗിയുള്ള ദൃഢതയാർന്ന ശരീരം, തെളിഞ്ഞ മസിലുകൾ, വിശാലമായ ചുമൽ, അമ്പേ ക്ഷീണിതനായെങ്കിലും മരണഭയം മറച്ച് അക്ഷോഭ്യനായുള്ള നടപ്പ്, തലയിൽ കറുത്ത തുണി ചുറ്റിക്കെട്ടിയിരുന്നു. നിർഭയത്തോടെ കടന്നു വന്ന കുഞ്ഞാലി ഉടവാൾ രാജാവിന് മുന്നിൽ സമർപ്പിച്ചു. വാളെടുത്ത് മാറ്റിവെക്കാൻ സാമൂതിരി സേവകരോട് കൽപ്പിച്ചു. നിരായുധനും ക്ഷീണിതനുമായ കുഞ്ഞാലിയെ ഡിയാഗോ മോനിസ് ബർണോയുടെ സഹായത്തോടെ അഡ്മിറൽ ഫുട്ടാഡോ പിന്നിലൂടെ പൂട്ടിട്ട് പിടിച്ചു. അലർച്ചയോടെ കുഞ്ഞാലി കുതറിയതും ശക്തനായ അഡ്മിറലും ബർണാഡയും തെറിച്ചു. ഫാദർ യാഹു റോഹൻ പിടിച്ചതുകൊണ്ട് കുഴിയിൽ വീഴാതെ അഡ്മിറൽ രക്ഷപ്പെട്ടു. നിലംപതിച്ച ബർണാഡയുടെ കാലിന് പരിക്കേറ്റു. ചെറുത്ത കുഞ്ഞാലിയെ തോക്കേന്തിയ പോർച്ചുഗീസ് സൈനികർ വളഞ്ഞ് അമപ്പൂട്ടിട്ട് തല സഞ്ചി കൊണ്ട് മൂടി നിമിഷനേരം കൊണ്ട് കപ്പലിലേക്ക് കടത്തി. ചിന്നാലിയും മറ്റ് സൈനികരും രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആയുധധാരികളായ പറങ്കിപ്പടയെ വെട്ടിച്ചു കിടക്കാൻ അവർക്കായില്ല. എങ്കിലും 4-5 രക്ഷപ്പെട്ടു കളഞ്ഞു. ചിന്നാലി, കുട്ടിയാലി മരക്കാർ, 40 പ്രധാനികൾ എന്നിവരെ സാമൂതിരി പോർച്ചുഗീസ് സൈന്യാധിപന് കൈമാറി.